നമസ്കാരം ഞാൻ മരിയ മിൽസോ ദ മിൽക്ക് ഷോപ്പ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ARMC പ്രസന്റഡ് ബൈ ലൂണാർസ് ആ രഹസ്യങ്ങൾ വീണ്ടെടുക്കുമ്പോൾ സുനന്ദ പുഷ്കർ കൊലക്കേസ് അന്വേഷണത്തിന് വീണ്ടും മുറുക്കം സുനന്ദയുടെ ലാപ്ടോപ്പിൽ നിന്നും മൊബൈലിൽ നിന്നും വീണ്ടെടുത്ത സന്ദേശങ്ങളുടെ സൂക്ഷ്മ പരിശോധനയിൽ ഡൽഹി പോലീസ് പ്രധാന പരിശോധന ഈ സന്ദേശങ്ങൾ ആരെങ്കിലും മനഃപൂർവ്വം നീക്കം ചെയ്തതാണോ എന്ന കാര്യം ഡാറ്റ വീണ്ടെടുക്കുന്നത് ഗുജറാത്തിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി കേസിൽ ശശി തരൂർ MBA വീണ്ടും ചോദ്യം ചെയ്തേക്കും കൊലപാതകമെന്ന് തെളിയിക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ലെന്ന് തരൂർ തരൂരിന്റെ സുഹൃത്തും പാക് മാധ്യമ പ്രവർത്തകയുമായ മെഹർ തരാറിനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ നടപടിയായില്ല അനുമതിക്കായി പാക് ഹൈക്കമ്മീഷണറെ സമീപിച്ചെന്ന വാർത്ത നിഷേധിച്ച് ഡൽഹി കമ്മീഷണർ BS ബസി കലഹം മൂത്ത് കലാപം കേരള കോൺഗ്രസിൽ കലാപകാലം KM മാണിയും PC ജോർജും തമ്മിലുള്ള വാക്പോര് തെരുവി യുദ്ധത്തിലേക്ക് ജോർജിന്റെ കോലം കത്തിച്ച് യൂത്ത് ഫ്രണ്ട് എം പ്രതിഷേധം പാർട്ടി നടുക്കടലിൽ എന്ന് PC ജോർജ് പറഞ്ഞതിന് കപ്പൽ മുക്കുന്നത് ജോർജ് തന്നെയെന്ന് യൂത്ത് ഫ്രണ്ടിന്റെ തിരിച്ചടി പാർട്ടി വൈസ് ചെയർമാന്റേത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പ്രവൃത്തിയെന്നും യൂത്ത് ഫ്രണ്ട് ബാർക്കോഴ വിവാദം ചർച്ച ചെയ്യാൻ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിളിക്കുമെന്ന ഉറപ്പിൽ മാണിയുടെ മലക്കം മറിച്ചിൽ ഇന്ന് ചേരുമെന്ന് പറഞ്ഞ യോഗം എന്നത്തേക്കെന്ന് അവ്യക്തം ബാർക്കോഴയിൽ മാണിക്കെതിരെ തുറന്ന പോരിന് ഇടതുമുന്നണി ധനമന്ത്രിയെ വഴിയിൽ തടയാനും ബഡ്ജറ്റ് അവതരണം കോടതിയിൽ ചോദ്യം ചെയ്യാനും തീരുമാനം മുന്നിൽ നിൽക്കാൻ മൂർച്ച കൂട്ടി കോൺഗ്രസിൽ മൂർച്ച കൂട്ടി ഐ ഗ്രൂപ്പ് ഇന്നലെ തിരുവനന്തപുരത്ത് ഗ്രൂപ്പ് യോഗം ചേർന്നത് രാജ്യസഭാ സീറ്റ് മുന്നിൽ കണ്ട് പിടിമുറുക്കുന്നത് PP തങ്കച്ചനും K മുരളീധരനും വേണ്ടി രാജ്യസഭയിലേക്ക് വയലാർ രവി വീണ്ടും മത്സരത്തിനില്ലെങ്കിൽ കൺവീനർ PP തങ്കച്ചനെ പരിഗണിക്കണമെന്ന ആവശ്യം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് K മുരളീധരനെ മുന്നിൽ നിർത്തും ഗ്രൂപ്പ് യോഗം ചേർന്നത് മന്ത്രി അടൂർ പ്രകാശിന്റെ വീട്ടിൽ പാമോലിൻ ബാർക്കോഴ സോളാർ കേസുകളിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച ഐ ഗ്രൂപ്പിന് അർഹമായ പരിഗണന കിട്ടുന്നില്ലെന്ന ആക്ഷേപം PP തങ്കച്ചൻ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നെങ്കിൽ UDF കൺവീനർ സ്ഥാനത്തേക്ക് K സുധാകരൻ സുധാകരൻ ഏത് സ്ഥാനത്തിനും യോഗ്യനെന്ന പിന്തുണയുമായി രമേശ് ചെന്നിത്തല മുറുകുന്ന പോരാട്ടം യമനിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷം രാജ്യം ആഭ്യന്തര കലാപത്തിന്റെ വക്കിലെന്ന് UN വിമത നേതാക്കളുമായി ഒത്തുതീർപ്പ് ചർച്ച ദോഹയിൽ തലസ്ഥാന നഗരമായ സന ഉൾപ്പെടെ യമന്റെ ഉത്തരമേഖല വിമത ഹൗദി പോരാളികളുടെ പിടിയിൽ ഹൗദികൾക്ക് പിന്തുണയുമായി ഇറാൻ യമന് സഹായവുമായി അമേരിക്ക രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ യമനിലെ രാജ്യാന്തര വിമാനത്താവളം ഹൗദി പോരാളികളുടെ അധീനതയിൽ തലസ്ഥാനത്തെ തന്ത്രപ്രധാന സ്ഥാപനങ്ങളെല്ലാം ഹൗദികൾ കൈയടക്കി മിൽസോ ദ മിൽക്ക് ഷോപ്പ് കോമഡി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം.